സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയാൻ പ്രതി സ്വപ്ന സുരേഷിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴിയിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശം ലഭിച്ചു. പോലീസിനാണ് ഇത് സംബന്ധിച്ച് നിയമോപദേശം കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ ED നിർബന്ധിച്ചതായി എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി വിജയനാണ് മൊഴി നൽകിയത്. പോലീസ് ഹൈടെക് സെൽ ACP ES ബിജിമോഹന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥനെതിരെ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. സ്വപ്നയെ നിർബന്ധിക്കുന്ന തരത്തിലായിരുന്നു ചോദ്യം ചെയ്യലെന്നും ശബ്ദരേഖയിൽ ആരോടാണ് സ്വപ്ന സംസാരിച്ചിരുന്നതെന്നും അറിയില്ലെന്നും സിജി പറഞ്ഞു. രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനാണ് സ്വപ്നയെ നിർബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിച്ചുവെന്ന സ്വപ്നയുടെ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ശബ്ദരേഖയെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് സിജി മൊഴി നൽകിയത്. സിജിയുടെ ഫോൺ ഉപയോഗിച്ചാണ് സ്വപ്ന സംസാരിച്ചതെന്ന് ആരോപണമുണ്ടായിരുന്നു. സ്വപ്നയോട് ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതലും മുഖ്യമന്ത്രിയുടെ പേര് നിർബന്ധപൂർവം പറയിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്ന് സിജിയുടെ മൊഴിയിൽ പറയുന്നത്. ഇനിയൊരു ഉന്നതനെ ഇവിടെ കൊണ്ടിരുത്തുമെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നതും കേട്ടു. ചോദ്യം ചെയ്യലിനിടെ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കും. താനുള്ള സന്ദർഭങ്ങളിൽ സ്വപ്നയെക്കൊണ്ട് മൊഴി എഴുതി വാങ്ങിയിരുന്നത് രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നെന്നും സിജി പറയുന്നു. മുഖ്യമന്ത്രിയുടെയും സ്പീക്കർ PR ശ്രീരാമകൃഷ്ണൻ്റെയും മൂന്ന് മന്ത്രിമാരുടെയും പ്രേരണയെ തുടർന്നാണ് UAE കോൺസുലേറ്റിൻ്റെ സഹായത്തോടെ വിദേശത്തേക്ക് ഡോളർ കടത്തിയതെന്ന് സ്വപ്ന മൊഴി നൽകിയതായി കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കസ്റ്റംസിൻ്റെ വാദം പൊളിക്കുന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി പുറത്തു വന്നത്. അതേസമയം ED കസ്റ്റഡിയിലിരിക്കെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ താൻ വിളിച്ചിരുന്നെന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിൻ്റെ മൊഴിയും പുറത്തു വന്നു. പോലീസുകാരി പറഞ്ഞ കാര്യങ്ങൾ താൻ ഫോണിലൂടെ ആവർത്തിക്കുകയായിരുന്നു. തന്നെ രക്ഷപ്പെടുത്തുമെന്ന ഉറപ്പിലാണ് പോലീസുകാരിയുടെ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായതെന്ന് കസ്റ്റംസ് കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ED കഴിഞ്ഞ ഡിസംബറിൽ എഴുതി കൊടുത്ത മൊഴിയിലും സ്വപ്ന ആവർത്തിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ നൽകിയ വിശദീകരണത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിലുള്ള ജാള്യം മറയ്ക്കാനാണ് പോലീസുകാരിയുടെ മൊഴി പുറത്തുവിട്ടതെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. തങ്ങൾക്ക് നൽകിയ മൊഴികളിലല്ല, മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലാണ് സ്വപ്ന മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് പോലീസുകാർ സ്വപ്നയെ ഫോൺ വിളിപ്പിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കി. സ്വപ്നയുടെ ശബ്ദരേഖയിൽ പുരുഷ ശബ്ദം കേൾക്കാം. പോലീസുകാരിയാണ് ഉദ്യോഗസ്ഥനെ വിളിച്ചു കൊടുത്തതെന്നാണ് സ്വപ്നയുടെ മൊഴി. കുറ്റക്കാരായവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാനും കഴിയും. ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് ED അറിയിച്ചു. രാഷ്ട്രീയം കലർത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം അനുവദിക്കില്ല. സ്വപ്ന റിമാൻഡിലായിരിക്കെ പറയാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടേതായി പുറത്തു വരുന്നതെന്ന വാദത്തിൽ കഴമ്പില്ല. രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതിനാലാണ് താൻ നേരത്തെ പലതും മറച്ചുവെച്ചതെന്ന് സ്വപ്ന ഡിസംബറിൽ ED നൽകിയ മൊഴിയിലുണ്ട്. ജയിലിലും കസ്റ്റഡിയിലും കഴിയുമ്പോൾ സ്വന്തം കൈപ്പടയിലാണ് സ്വപ്ന മൊഴി എഴുതി നൽകിയത്. നിർബന്ധിച്ചിട്ടല്ലെന്നും സ്വമേധയാ മൊഴി നൽകുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ED ഉദ്യോഗസ്ഥർ സ്വപ്നയെ നിർബന്ധിച്ചെന്ന പോലീസുകാരുടെ മൊഴി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പോലീസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ED വൃത്തങ്ങൾ പറഞ്ഞു.